നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ഗർഭാശയ മുഴകൾ. 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ പൊതുവായി ഇത് കാണപ്പെടുന്നു. കേരളത്തിലെ സ്ത്രീകളിൽ ഗർഭാശയ മുഴകൾ കാണുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നാണ് കണക്കുകൾ. ഗർഭാശയ മുഴകൾക്കുള്ള ചികിത്സകളാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റും ഇൻഫെർട്ടിലിറ്റി ആൻഡ് ലാപ്പറോസ്കോപ്പി വിഭാഗം മേധാവിയുമായ ഡോക്ടർ തോമസ് ആലിയാട്ടുകുടി. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഈ ഗർഭാശയ മുഴകൾ എന്ന് പറയുമ്പോൾ തന്നെ പലതരത്തിൽ ഇതിനെ ഭയക്കുന്നവരുണ്ട്. ചിലത് നിസാരമാണെന്ന് പറയുന്നത് കേൾക്കാം, ചിലത് ഗൗരവമേറിയതാണ്. എന്താണ് ഈ ഗർഭാശയ മുഴകൾ? എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? ഗർഭപാത്രത്തിലെ മസിലിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു മുഴയാണ് മെയിനായിട്ടുള്ളത്, ഫൈബ്രോയിഡ് എന്ന് പറയും. ഈ മസിലുള്ള ഈ മുഴകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് അതിനുള്ളൊരു ഭയമുണ്ടാകും. ആദ്യമായിട്ട് അറിയേണ്ടത് ഈ ഫൈബ്രോയിഡ് അഥവാ ഈ ഗർഭപാത്രത്തിലെ മുഴ അത് അർബുദമോ ക്യാൻസറോ അല്ല. കൂടുതലായിട്ടും ഇത് 30 മുതൽ 50 വയസ്സ് വരെ ഉള്ള ഒരു പ്രായക്കാരിലാണ് അത് കൂടുതൽ കണ്ടുവരുന്നത്. ഇതിൻ്റെ സൈസ് ചെറിയൊരു കടുകുമണി മുതൽ വേണമെങ്കിൽ ഒരു തണ്ണി മത്തങ്ങയുടെ ആ സൈസ് വരെ വരാം, കാണുന്നുണ്ട് അല്ലേ? കാണുന്നുണ്ട്. മറ്റൊരു കാര്യം ഡോക്ടർ, ഇപ്പോൾ ഈ ഗർഭാശയത്തിലുണ്ടാകുന്ന മുഴകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഒരു 25% സ്ത്രീകൾക്ക്, അതായത് 4 പേരെടുത്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് ഈ ഗർഭപാത്രത്തിൽ മുഴ ഉണ്ടാകാം. പക്ഷേ അതിനകത്തൊരു മെജോറിറ്റി കൂടുതൽ ആൾക്കാർക്കും അതിൽ കൊണ്ടുള്ളൊരു ലക്ഷണം കാണണമെന്നില്ല. 3 പേരെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരാൾക്കാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ഗർഭപാത്രത്തിൻ്റെ മുഴ കൊണ്ടുള്ള സിംറ്റംസ് അല്ല ലക്ഷണങ്ങൾ കാണു തുടങ്ങുന്നുള്ളൂ. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് കേരളത്തിലെ കണക്കുകളാണോ അതോ പൊതുവായിട്ട് വേൾഡ് വൈഡ് ഉള്ള ഒരു കണക്കാണോ? 4 സ്ത്രീകളിൽ ഒരാൾക്ക് ഇത് കാണുന്നു. അത് വേൾഡ് വൈഡ് ഉള്ളതാണ്. അപ്പോൾ ഇത് എല്ലാ മുഴകളും ചികിത്സിച്ച് മാറ്റേണ്ടതാണോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതിൻ്റെ വലിപ്പത്തിൽ പല വ്യത്യാസമുണ്ട്, ചിലത് കടുകുമണി പോലെയുള്ളത്. അപ്പോൾ അത്തരം മുഴകൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശല്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? നമുക്ക് ശല്യമില്ലാത്തത്, നമുക്ക് നല്ല നമ്മൾ ശല്യപ്പെടുത്താത്ത മുഴകൾ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ അത് ഒരു ഇടയ്ക്കൊരു ഫോളോ അപ്പ് എന്ന രീതിയിൽ, ഇടയ്ക്ക് 6 മാസമോ അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോഴോ അതിൻ്റെ സൈസ് വലിപ്പം കൂടുന്നുണ്ടോ എന്നറിയുക. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ക്യാൻസർ അല്ലെങ്കിലും ഒരു ചെറിയ ശതമാനം 0.2% ക്യാൻസറിലേക്ക് പോകാം. ആ ഒരു കാരണം കൊണ്ടാണ് ഒരു 6 മാസം കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സൈസ് വലുതാകുന്നുണ്ടോ ഇല്ലയോ. സൈസ് വലുതാകുന്നില്ല എങ്കിൽ ആ ഫൈബ്രോയിഡ് വെറുതെ വിടുക എന്ന് തന്നെയാണ്. നമ്മുടെ ഒരു കോളർ ഉണ്ട് ഡോക്ടർ. ഓക്കെ, ഹലോ. ഹലോ സാർ, മാഡം ചോദിച്ചോളൂ ഡോക്ടറോട്. പിന്നെ നമ്മളെ ഈ മുഴ ഗർഭാശയത്തിന് ശേഷം ഈ മുഴ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലേ സാർ? ഓ പറഞ്ഞോളൂ. അപ്പൊ ഇത് പിന്നെ പിന്നീടും ചോദിച്ചോളൂ, ഇവിടെ കേൾക്കുന്നുണ്ട്. ഇത് വീണ്ടും ഇത് ആവർത്തിച്ച് ഉണ്ടാവാതിരിക്കാൻ എന്താണ് മേഡം ഇതിന്റെ സാധ്യത? ഇപ്പൊ ഒരു പക്ഷെ ഇത് വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമേ ഇത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സംവിധാനം അഥവാ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? സാധാരണ ചിലവർക്ക് ചിലപ്പോൾ ഗർഭപാത്രത്തിൽ ഒരു മുഴ ഉണ്ടാകുകയുള്ളൂ. ചിലവർക്ക് ചിലപ്പോൾ അത് 40 മുതൽ 70 മുഴകൾ വരെ വരാം. അപ്പോൾ നമ്മൾ ഇത് ഓപ്പറേഷൻ കൂടി അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിമൂവ് ചെയ്ത ഫൈബ്രോയിഡ് പിന്നെ രണ്ടാമത് വരില്ല. ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞില്ല, ചെറിയ കടുകുമണി പോലെ ചിലപ്പോൾ അതിലും ചെറിയ വലിപ്പമുള്ള ഉണ്ടാവുകയുള്ളൂ. അത് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് ചിലപ്പോൾ കാണണമെന്നില്ല. ആ കാണാത്ത ഫൈബ്രോയിഡ് ചിലപ്പോൾ വലുതായി വരാം എന്നുള്ള റെക്കറൻസ് ഉള്ളൂ, അല്ലാതെ ഓപ്പറേഷൻ ചെയ്ത ഫൈബ്രോയിഡ് രണ്ടാമത് വരേണ്ട ചാൻസസ് ഇല്ല. ഡോക്ടർ മറ്റൊരു കോളിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം. ആ ഡോക്ടറെ, ചോദിച്ചോളൂ. ടിവിയിൽ ശ്രദ്ധിക്കണ്ട, ചോദിച്ചോളൂ. എനിക്ക് ഗർഭപാത്രത്തിൽ മുഴയുണ്ട്. പിന്നെ രണ്ടാമത്തെ കൊച്ചിനെ ഗർഭിണി ആശുപത്രി തുടങ്ങിയതാ. പറഞ്ഞോളൂ. അപ്പം ആദ്യം ചെറിയ മുഴയാണെന്ന് പറഞ്ഞു, പിന്നെ പക്ഷേ എങ്കിലും പിന്നീട് വലുതായി വലുതായി വരുവാന്ന് പറയുന്നു. പിന്നെ അതിന് ചുറ്റിലും കുറെ മുഴകളുണ്ടെന്ന് പറയുന്നു. അപ്പോ കൊച്ചിനൊരു 3 വയസ്സ് കഴിഞ്ഞിട്ട് ആയാ മതി എന്ന് പറഞ്ഞു ഓപ്പറേഷൻ. ഓക്കെ. അപ്പോ അതിന് ഇതുവരെ ഡോക്ടറെ ഒന്നും കണ്ടില്ല, എല്ലാരും ക്യാൻസർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അത് തന്നെ വയറ് വീർത്ത് വരുന്നുണ്ട്. ഓക്കെ.
ഇപ്പൊ ഒരു കുട്ടിയുണ്ടല്ലേ? രണ്ട് പിള്ളേരുണ്ട്. ഏറ്റവും ഇളയതിനെ പ്രെഗ്നന്റ് ആയിരുന്ന സമയത്താണ് അറിയാൻ പറ്റിയത്. ഓക്കെ, ഇനി കുട്ടി വേണമെന്ന താല്പര്യമുണ്ടോ? ഇനി ഇല്ല ഇല്ല, നിർത്തി നിർത്തി നിർത്തി. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇനി ഗർഭപാത്രത്തിന്റെ മുഴ, ഗർഭപാത്രത്തിലുള്ള മുഴയുടെ സൈസ് എത്രയാന്ന് അവര് പറഞ്ഞിരുന്നോ? എത്ര? 2 സെന്റിമീറ്റർ. ഓക്കെ, ആ ഫൈബ്രോയിഡ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അതായത് പിന്നെ മെൻസസ് ആയ കറക്റ്റായിട്ട് ചിലപ്പോ നീണ്ടു പോവും, ചിലപ്പോ കുറച്ച് ദിവസമേ ഉള്ളൂ, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. ഓക്കെ, ഇപ്പൊ പ്രായം എത്രയായി? എനിക്കിപ്പോ 34 വയസ്സ്. 34 വയസ്സ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് നമ്മുടെ പ്രായവും ഈ ഫൈബ്രോയിഡിന്റെ സൈസും എല്ലാം നോക്കിയിട്ടാണ്. ചിലപ്പോൾ ഫൈബ്രോയിഡ് 2 സെന്റിമീറ്റർ ഉള്ളെങ്കിൽ അതുകൊണ്ട് ആർത്തവ ചക്രത്തിന് ബുദ്ധിമുട്ട് വരേണ്ട കാര്യമില്ല. പക്ഷേ മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന അമിത രക്തസ്രാവം വരാൻ ചാൻസസ് ഉണ്ട്. ഈ ഫൈബ്രോയിഡ് വലുതാകുന്നുണ്ടോ അഥവാ ഇത് ഒരു പ്രോബ്ലം ആയിട്ട് വരികയാണെങ്കിൽ അതിനൊരു ട്രീറ്റ്മെൻറ് ഉണ്ട്, അത് മെഡിക്കലായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അഥവാ ആ മെഡിക്കലായിട്ട് അത് ശരിയാകുന്നില്ല എങ്കിലാണ് പിന്നെ ഒരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. ആ സർജിക്കൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇനി ഒരു കുട്ടി വേണ്ട എന്നുള്ള പ്ലാൻ ആണെങ്കിൽ അത് സൈസ് വലുതായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എടുത്തു കളയുക എന്നുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. മറ്റൊരു കോളിലേക്ക് പോകണം. ഹലോ ഹലോ ഡോക്ടർ, നമസ്കാരം, പറഞ്ഞോളൂ. ഞാൻ ഡോക്ടർ, എനിക്ക് ആദ്യമായി ഇങ്ങനെ ഗർഭപാത്രത്തിലെ ഫൈബ്രോയിഡിന്റെ ഇത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങള് ഹോസ്പിറ്റലിൽ ചെന്ന് അത് എടുത്ത് അവിടെ കരിക്കുകയും ചെയ്തു. അപ്പം ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞുണ്ടായിട്ട് ഞങ്ങളോട് പറഞ്ഞു 6 മാസം ആകുമ്പോൾ ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. കറക്റ്റ് 1 വർഷമായപ്പം വീണ്ടും എനിക്ക് ഉണ്ടായി. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തേനേക്കാളും ശകലം കൂടി വലിപ്പമുള്ള ഒരു ഇതാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അത് വേറെ പ്രയോജനം ഒന്നും ഇല്ലെങ്കിൽ സാരല അത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് എനിക്ക് അപ്പൊ പീരീഡ് ഇങ്ങനെ ഉണ്ടാവില്ല, ഇങ്ങനെ 3 വർഷം കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ എനിക്ക് ആ മാസം തൊട്ട് തന്നെ വീണ്ടും പീരീഡ് ഉണ്ടാകാൻ തുടങ്ങി. അപ്പൊ വീണ്ടും എനിക്ക് ഉണ്ടായപ്പോ ഡോക്ടർ, ഇപ്പൊ എനിക്ക് ഈ വയറ് വീർത്ത് വരുവാണ്. അപ്പൊ ഈ ഒരു വശത്തായിട്ട് ഇങ്ങനെ വേദന, നടുവിനും വയറിന്റെ ഒരു ഭാഗത്തുമായിട്ട് വേദനയാണ്. അപ്പൊ നമ്മളിങ്ങനെ കിടന്നേറ്റ് പിടിച്ചു നോക്കുവാണെങ്കിൽ നമുക്കൊരു ചെറിയ തടുപ്പ് പോലെ തോന്നുന്നുണ്ട്. എന്തോ വയറ്റിൽ ഫീൽ ചെയ്യാം. ആ അതെ. അപ്പൊ നമുക്കത് ഇതിന്റെ പ്രോബ്ലം കൊണ്ടാണോ ഈ വയറ് വീർക്കുന്നത് എന്ന് അറിയാനായിരുന്നു ഡോക്ടർ ഞാൻ വിളിച്ചത്. ഓക്കെ, ഫൈബ്രോയിഡിനുള്ള ഒന്നാമത് ഒരു രോഗലക്ഷണം നമ്മുടെ വയറ് വീർത്തു വരിക, അല്ലെങ്കിൽ വയറിനകത്തുള്ള ഒരു ഭാരം, അല്ലെങ്കിൽ പുറം വേദനയാണ്. ചിലപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാകാം അങ്ങനെ തോന്നാൻ കാരണം. ഇത് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞത് ഇത് കുഴപ്പമില്ല, ഇപ്പൊ എനിക്ക് 5 വർഷമായി ആദ്യത്തെ ഫൈബ്രോയിഡ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോ. അപ്പൊ പറഞ്ഞു കുഴപ്പമില്ലെങ്കിൽ ഒരു 35 വയസ്സായി കഴിഞ്ഞാല് നമുക്കിത് യൂട്രസ് ഫുള്ളായിട്ട് എടുത്ത് കളയാം, അല്ലാതെ ഇനി ഇതിന് വേറെ ഇല്ല. അപ്പൊ അന്ന് ആ ചെയ്ത് കഴിഞ്ഞപ്പോ പറഞ്ഞു ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള ഫൈബ്രോയിഡ് ആന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇത് കീഹോൾ വഴിയാണോ അത് എടുത്ത് കളഞ്ഞത്? അതെയോ എവിടെയായിരുന്നു മുഴ? അത് ഗർഭപാത്രത്തിനകത്തായിരുന്നു അതെയോ പുറത്തായിരുന്നു മുഴ? അതെല്ലാം പറഞ്ഞു ഡോക്ടർ. അകത്തായിരുന്നു. അതായത് ഈ ഗർഭപാത്രത്തിനകത്തുള്ള മുഴകള് സാധാരണ അത് ഗർഭപാത്രത്തിനകത്ത് ഒരു ക്യാമറ വെച്ചിട്ട് നമ്മൾ ആ ഗർഭപാത്ര മുഴ നീക്കം ചെയ്യാണ് ചെയ്യണത്. അങ്ങനെ നീക്കം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറണമെന്നില്ല. അപ്പോൾ അത് ചിലപ്പോൾ രണ്ടാമത് റീഗ്രോ ചെയ്യാം. റീഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടാമത് ഒന്നുകൂടെ ചെയ്ത് ആ ഗർഭപാത്രത്തെ മുഴ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളൊരു ഓപ്ഷനാണ് ഉള്ളത്. പക്ഷേ കുട്ടികൾ വേണ്ടാന്നാണ് അടുത്ത പ്ലാൻ? അതെയോ കുട്ടികൾ വേണമെന്നാണ് അടുത്ത പ്ലാൻ? പ്രസവം നിർത്തിയതാണ് എങ്കിൽ ഈ പീരീഡ് ഇതുപോലെ ഇറഗുലർ ആയിട്ട് വരികയാണെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ അത് റിമൂവ് ചെയ്യുക. പക്ഷേ വേറെ പല ട്രീറ്റ്മെൻറ്റിൽ ഇതിന് മുമ്പുണ്ട്. ഈ മെയിനായിട്ടുള്ളൊരു സർജറിക്ക് മുമ്പ് നമുക്ക് ഗർഭപാത്രത്തിനകത്ത് സാധാരണ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ഡിവൈസ്, അതായത് മെറീന കോയിൽ എന്ന് പറയും, അതിനകത്ത് ചെറിയൊരു ഹോർമോൺസേ പോകുന്നുള്ളൂ. അത് പോയി അതിനകത്ത് കയറി ഈ പറയുന്ന പീരീഡ്സിൻ്റെ റെഗുലാരിറ്റി വരുത്തുന്നു. അപ്പോൾ നമ്മളൊരു വലിയൊരു ഓപ്പറേഷന് അവോയ്ഡ് ചെയ്യാണ് ഈ പ്രക്രിയ കൊണ്ട് നടക്കുന്നത്. അത് കൂടാതെ ഗർഭപാത്രത്തിനകത്ത് നമുക്ക് കരീച്ച് കളയുന്നൊരു സംഭവം കൂടെ ഉണ്ട്.
ആ സംഭവം കൂടെ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ ഹലോ, ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് വിളിച്ചത്. പറഞ്ഞോളൂ. എന്റെ അമ്മയ്ക്ക് ഒരു 18 വർഷം മുമ്പ് യൂട്രസിന്റെ അകത്ത് ഒരു മുഴ വന്നു, അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയായിരുന്നു. ഇപ്പൊ ഒരു വർഷം മുമ്പ് ചെറുതായിട്ട് ബ്ലീഡിംഗ് തുടങ്ങി. അപ്പം കൊണ്ടുപോയി അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ച്, അവര് മെഡിസിൻ തന്നെ ബ്ലീഡിംഗ് നിന്ന്. അപ്പൊ ഈ ഇടയ്ക്ക് വീണ്ടും ഈ കലങ്ങല് ചുടുകല്ല് കലങ്ങും പോലെ ബ്ലഡ് ഇങ്ങനെ വന്നു തുടങ്ങിയപ്പം കൊണ്ടുപോയി കാണിച്ചപ്പോ അവര് RCCയിലേക്ക് വിട്ടായിരുന്നു. അപ്പൊ ഇന്നലെ അതിന്റെ റിസൾട്ട് ഒക്കെ വന്നപ്പോ അതിൽ അവര് പറഞ്ഞാ അത് യൂട്രസ് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റില്ല, അത് ഒരുപാട് ആയി കഴിഞ്ഞു, അതുകൊണ്ട് ഹീമോ ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ. അപ്പൊ ഈ ഹീമോ ചെയ്യുമ്പോ ഇപ്പൊ ഒരുപാട് ഏജ് ആയപ്പോ എന്തെങ്കിലും സൈഡ് എഫക്ട് ഒക്കെ ഉണ്ടാവോ? അമ്മച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 70 വയസ്സായി. ഓക്കെ. നാച്ചുറലി അത് അത് ഗർഭാർത്ഥത്തിലുള്ളൊരു ക്യാൻസർ ആണെന്നുള്ള രീതിയിലാണ് അത് വന്നേക്കണത്. അപ്പൊ ആ ഒരു കാര്യം കൊണ്ടാണ് അവർ കീമോ ചെയ്യാനായിട്ട് പറഞ്ഞേക്കണത്. എന്നുവെച്ചാൽ ഒരു ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗർഭാർത്ഥം റിമൂവ് ചെയ്യുന്നത് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്, അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ തുടക്കത്തിൽ അതൊരു കീമോ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഫലപ്രദമാണ്. അപ്പോൾ കീമോ ചെയ്യാൻ നേരത്തേക്ക് അതിൻ്റെതായ സൈഡ് ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഛർദി, ആൾക്ക് ക്ഷീണം, അതെല്ലാം ഉണ്ടാകും അതിൻ്റെ കൂടെ. അപ്പോൾ അത് ചില മെഡിസിൻസ് അനുസരിച്ചിരിക്കും അത് എങ്ങനെയാണെന്നുള്ളത്. വയസ്സായതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടാവോ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവോ? നാച്ചുറലി വയസ്സാവുമ്പോൾ ആ ഒരു മരുന്ന് കേൾക്കാനായിട്ടും അത് 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 എടുക്കുമ്പോൾ ഉള്ള ഒരു അസ്വസ്ഥത ഉണ്ടാവും. അടുത്തൊരു കോളിലേക്ക് പോകാം. ഡോക്ടർ ഹലോ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഡോക്ടർ, ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. ഓക്കെ, ഹലോ പറഞ്ഞു. എന്റെ അമ്മയ്ക്ക് 10-15 വർഷം മുമ്പ് സെയിം വയറ്റിലും കൃത്താശയത്തിലും മുഴ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോ അത് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തില്ല, ആൾക്ക് പേടിയായിരുന്നു ഓപ്പറേഷൻ അങ്ങനെയൊക്കെ. അപ്പോ എല്ലാ മാസവും പീരീഡ്സ് ആകുമ്പോ 10-15 ഡേയ്സ് ഭയങ്കര പെയിൻ ആയിരുന്നു, രാത്രിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പോ പീരീഡ്സ് നിന്നതിന് ശേഷം അങ്ങനെ പെയിൻ ഒന്നുമില്ല, ഒന്നും ചെക്കൊന്നും ചെയ്തിട്ടില്ല, ചെക്കപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ അത് ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? ഇപ്പോഴും ആർത്തം വരുന്നുണ്ടോ? ഇല്ല, പീരീഡ്സ് നിന്നു ഒരു 8 വർഷമായി. 8 വർഷമായി. പക്ഷെ ആൾക്ക് കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതുവരെ വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല. മുമ്പ് പെയിൻ ഉണ്ടായിരുന്ന തന്നെ, ഇപ്പൊ വേറെ പെയിൻ ഒന്നും അങ്ങനെ ഒന്നും ഇല്ല. ഓക്കെ. സാധാരണ നമ്മുടെ ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീ ഹോർമോൺ ഈസ്ട്രജൻ അതിൻ്റെ അതിപ്രസരം കൊണ്ട് കൂടുമ്പോഴാണ് അത് വരുന്നത്. 51 വയസ്സിലാണ് സാധാരണ ആർത്തവം നിൽക്കുന്നത്. അപ്പോൾ ആ ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ അതിപ്രസരം കുറയും. ഇപ്പോൾ നാച്ചുറലി ഒരു ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ ആ ഫൈബ്രോയിഡിൻ്റെ സൈസും അതനുസരിച്ച് കുറയും. 51 വയസ്സിന് ശേഷം വരുന്ന ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അതിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളും മാത്രമേ നമുക്കത് സ്കാൻ ചെയ്ത് നോക്കി ഗർഭാർത്ഥത്തിൻ്റെ അകത്തുള്ള ലെയർ എത്രമാത്രമുണ്ട്, കട്ടിയല്ലോണ്ടോ എന്ന് നോക്കിയിട്ടാണ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ബ്ലീഡിംഗ് ഒന്നുമില്ല എങ്കിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. പക്ഷേ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലെ ഗർഭാർത്ഥത്തിൽ ക്യാൻസറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സ്കാൻ ചെയ്തിട്ട് നോക്കി ഗർഭാർത്ഥത്തിൻ്റെ ലൈനിങ് എങ്ങനെയുണ്ട് നോക്കുക, നേരത്തെ ഉണ്ടായിരുന്ന മുഴയുടെ സൈസ് എത്രയുണ്ട്, അത് വലുതായിട്ടുണ്ടോ എന്ന് നോക്കുക. അടുത്തൊരു കോളിലേക്ക് പോകണോ? ഓക്കെ. ഹലോ. ഹലോ ഡോക്ടർ. ഹലോ പറഞ്ഞോളൂ. ഹലോ, ഞാൻ ഇവിടെ ഗൾഫിൽ നിന്ന് വിളിക്കാം. എനിക്ക് ഈ ഗർഭപാത്രത്തിലല്ല, അതിന്റെ ഈ യോനിയുടെ ഉള്ളിലായിട്ട് ചെറിയൊരു ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്. എവിടെ? പറഞ്ഞോളൂ. അതെ, അപ്പൊ എങ്ങനെ പറയണ്ടേ എനിക്ക് അറിയില്ല. ഓക്കെ. ഇവിടെ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവര് അത് സർജറി വെച്ച് എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് പീരീഡ്സിന്റെ ടൈം ആവുമ്പോ അത് ചെറുതായിട്ട് വലുതാവും, പിന്നെ പീരീഡ്സ് കഴിഞ്ഞാല് അത് നോർമൽ ആയിട്ട് വരുന്നുണ്ട്. ഒരു 1.5 സെന്റിമീറ്ററോളം ഉണ്ട് അത്. എനിക്ക് ഭയങ്കര പെയിൻ ആണ്, അത് പീരീഡ്സ് ടൈമിൽ എനിക്ക് ഭയങ്കര പെയിൻ ആണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇതിപ്പിന്നെ 2-3 വർഷമായി ഉണ്ടായിട്ട്, ഇതുവരെ അങ്ങനെ കൂടുതലായിട്ട് വലുതാവ് ഒന്നും ആയിട്ടില്ല. അത് അതേ രീതിയിൽ തന്നെ ഉണ്ട്, പക്ഷെ പീരീഡ് ടൈമിൽ മാത്രം കുറച്ച് വലുതാവും. അത് അവര് ടെസ്റ്റിന് വിട്ടപ്പോ അത് എൻഡോമെട്രിയോസിസ് എന്ന എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞോ, കാരണം എന്തെങ്കിലും പറഞ്ഞോ അവര്? അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ. സാധാരണ യോനിയിൽ ചെറിയൊരു സിസ്റ്റ് ഉണ്ട്. നോർമലി സിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്താൻ നേരത്തേക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു ഗ്രന്ഥി. അതിൽ ചില സമയത്ത് ചിലപ്പോൾ ഇൻഫെക്ഷൻ വന്നവർക്ക് ചിലപ്പോൾ അതുപോലെ മുഴ വരാം. അപ്പോൾ ആ മുഴയാകാം, ചിലപ്പോൾ വളരെ റെയറായിട്ട്
എൻഡോമെട്രിയോസിസ് ചിലപ്പോൾ വജൈനലില്ല, യോനിയിൽ ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടിപ്പിടിക്കുന്ന ഒരു തരം അവസ്ഥയാണ്. അത് നമ്മൾ സാധാരണ മാസക്കുളി വരുന്ന സമയത്ത് പീരീഡ് വയറിനകത്ത് പോയി അവിടെ നീർക്കെട്ടുണ്ടാകുന്ന ഒരു രീതിയാണ്. അത് ചിലപ്പോൾ അത് യോനിയിൽ വരുന്ന കേസ് വളരെ റെയറാണ്. എന്താണ് എന്നുള്ളത് അത് നമ്മൾ കാണാതെ അത് പറയാൻ ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ നേരിട്ട് ഡോക്ടറെ പോയി കാണണം. സ്ത്രീകൾക്ക് പൊതുവെ ഒരു മടിയാണല്ലോ ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഡോക്ടറെ കാണാനും ഒക്കെ. അതൊരു വല്ലാത്ത ഗൗരവമുള്ള ഒരു പ്രശ്നം തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ ഡോക്ടർ? ഡോക്ടർ, ഇപ്പൊ മറ്റൊരു കാര്യം, കൃത്യമായ രോഗനിർണയ മാർഗം എന്താണ് ഈ ഫൈബ്രോയിഡിന്? മെയിനായിട്ട് നമ്മൾ ഒരു ഡോക്ടർ പരിശോധന സമയത്ത് തന്നെ നമുക്ക് ഫൈബ്രോയിഡ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. പിന്നെ ഉള്ളത് അൾട്രാസൗണ്ട് വഴി. അൾട്രാസൗണ്ട് വഴി നമുക്ക് എവിടെയാണ് ഫൈബ്രോയിഡ്, ഈ ഫൈബ്രോയിഡ് ചിലപ്പോൾ മസിൽ വോളിനകത്ത് തന്നെയാകാം, ചിലപ്പോൾ ഗർഭത്തിൻ്റെ പുറം ലെയറിലാകാം, ചിലപ്പോൾ അത് അകത്തെ ലെയറിലാകാം. അല്ലാതെ ഈ അകത്തെ ലെയറിലെ കാണാനായിട്ടുള്ള വേറൊരു ഉപാധി എന്ന് പറയുന്നത് ഹിസ്ട്രോസ്കോപ്പി, അതായത് ക്യാമറ വെച്ച് ഗർഭത്തിനകത്ത് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്കത് ക്ലിയറായിട്ട് കാണാം. ഈ തരം ഫൈബ്രോയിഡുകൾ കൂടുതൽ വന്ധ്യതയ്ക്കുള്ള പ്രോബ്ലം ഉണ്ടാക്കാം, ചിലപ്പോൾ അത് കൂടുതൽ പീരിയഡ്സിൻ്റെ അമിത രക്തസ്രാവം ഉണ്ടാക്കാം. ചിലപ്പോൾ ബാക്കിയുള്ള മെയിനായിട്ട് അതർ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് നമ്മൾ കീഹോൾ വഴി നോക്കുമ്പോൾ നമുക്ക് കാണുന്ന പിക്ചറാണ്. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു, അടുത്തൊരു കോളിലേക്ക് പോകാം. ഡോക്ടർ ഹലോ. ഹലോ, ഞങ്ങൾ കൊല്ലത്തിൽ നിന്ന് വിളിക്കുകയാണേ. നമസ്കാരം, ഡോക്ടർ തോമസ് ആണ്. ആ നമസ്കാരം ഡോക്ടർ. പിന്നെ എന്റെ ചേട്ടത്തിക്ക് വേണ്ടിട്ടാണ് വിളിക്കുന്നത്. ഇപ്പം തൈറോയിഡിന്റെ ഒരു സംശയം കാരണം ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോ യൂട്രസും സ്കാൻ ചെയ്യാൻ പറഞ്ഞേ. അപ്പം യൂട്രസ് സ്കാൻ ചെയ്തപ്പോ അതിന്റെ ഇംപ്രഷൻ എൻഡോമെട്രിയൽ പോളിപ്പും ഫാറ്റി ഹെപ്പറ്റോമെഗലിയെന്നും വന്നു യൂട്രസിനകത്ത്. അതെന്താ ഡോക്ടർ എൻഡോമെട്രിയൽ പോളിപ്പ് എന്ന് പറയുന്നത്? അത് സർജിക്കൽ റിമൂവ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. അതിപ്പോ ഉടനെ ചെയ്യണോ അതിന്റെ ആ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു. സിസ്റ്ററിന് എത്ര വയസ്സുണ്ട്? സിസ്റ്ററിന് 38. സിസ്റ്റർക്ക് പീരീഡിന് എന്തെങ്കിലും ആർത്തവത്തിന് എന്തെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പീരീഡ് നടക്കുന്നുണ്ട്, പക്ഷെ ബ്ലീഡിങ് കുറവായിരിക്കും. ബ്ലീഡിംഗ് ഇല്ല, പീരീഡ് എപ്പോഴും നടക്കുന്നുണ്ട്, ഇപ്പോഴും പീരീഡ് ആയിട്ടുണ്ട്, പക്ഷെ ബ്ലീഡിംഗ് ഇല്ല. ഓക്കേ. പിന്നെ ബാക്ക് പെയിൻ ഉണ്ടാവും, ഭയങ്കര ബാക്ക് പെയിനാ. എൻഡോമെട്രിയൽ പോളിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗർഭപാത്രത്തിന് അകത്തുള്ള ക്യാവിറ്റിക്കകത്ത് ആ ലൈനിംഗിൽ നിന്ന് പ്രൊട്രൂഡ് തള്ളി വരുന്ന ഒരു ദശയാണ്. അത് ഒരു 99% അത് നോർമലാണ്, അത് ക്യാൻസർ അല്ല. സാധാരണ പോളിപ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ മിക്കവാർക്കും ഇവർക്ക് നമ്മുടെ പീരീഡിൻ്റെ സമയത്ത് ഇടയ്ക്ക് ഇതുപോലെ ബ്ലീഡിങ് വരാം അവർക്ക്. അങ്ങനെ ബ്ലീഡിങ് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ തൽക്കാലത്തേക്കൊന്നും എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അതൊരു പീരീഡ് ഇറഗുലറായിട്ട് വരിക അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഹിസ്ട്രോസ്കോപ്പി, അതായത് ക്യാമറ വെച്ച് ഗർഭത്തിനകത്ത് നോക്കി ആ പോളിപ്പ് റിമൂവ് ചെയ്യുക, എന്നിട്ട് അത് ടെസ്റ്റിന് വിടുക. അതാണ് അതിൻ്റെതായ രീതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു 3 പേർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് 2 പേർക്കും ഈ വേറെ എന്തിനോ വേണ്ടി സ്കാൻ ചെയ്യുമ്പോഴൊക്കെയാണ് ഈ ഗർഭത്തിനകത്ത് ഈ മുഴകൾ ഇത് കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകിച്ച് ചികിത്സാ രീതി വേണ്ട. മറ്റൊരു കോളിലേക്ക് പോകണം. ഓക്കെ. ഹലോ. ഹലോ ഹലോ, നമസ്കാരം, ഡോക്ടർ തോമസ് ആണ്. സാർ, ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ഞാൻ എനിക്ക് ഒരു 3-4 വർഷം മുമ്പേ ഫൈബ്രോയിഡിന്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു, പ്രഗ്നൻസി ടൈമിൽ. ഓക്കെ. അന്ന് ചെറിയൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം ഒരു 1.5 വർഷമായപ്പോ പീരീഡ്സിന്റെ സമയത്ത് ഭയങ്കര പെയിൻ ആയിരുന്നു. ഓക്കെ. അപ്പം സ്കാൻ ചെയ്തപ്പം ഫൈബ്രോയിഡ് ഉണ്ട്, കുറച്ച് വലുതായിട്ടാണ് കണ്ടത്. അതിന് സൈസ് പറഞ്ഞോ അവര്? സൈസ് 7.8 ഒക്കെ ഉണ്ടായിരുന്നു. 7 സെന്റിമീറ്റർ അല്ലേ? ഓക്കെ. അത് എന്നിട്ട് സർജറി അല്ലാതെ വേറെ ട്രീറ്റ്മെന്റ് പറ്റില്ല പറഞ്ഞു, സർജറി ചെയ്തു. ഓക്കെ. അപ്പം 6 ഉണ്ടായിരുന്നു അതിനകത്ത് പല പല സൈസില്. ഓക്കെ. പിന്നെ ഒരു പെട്ടെന്ന് ചുരുക്കി പറയൂട്ടോ. 7 ഉണ്ടായിരുന്നു. ഓക്കെ, പറഞ്ഞോളൂ. പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോ ചെക്കിങ്ങിന് പോകുമ്പോൾ വീണ്ടും ഉണ്ടായി. ഓക്കെ. അപ്പം കാണിച്ചപ്പം പറഞ്ഞു ഓപ്പൺ ചെയ്യുന്ന റിസ്ക് ആണെന്ന് പറഞ്ഞിട്ട് കീഹോൾ ആയിട്ട് ചെയ്തു വീണ്ടും. ഓക്കെ. ഈ January 15 ചെയ്തതാണ്. ഓക്കെ. അപ്പൊ അതില് 18 ഓക്കെ റിപ്പീറ്റ് ആയിട്ട് വരും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. പക്ഷെ ഇപ്പം നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആവുന്നില്ല, കുറെ ആയിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കണം. അപ്പം അതിനിപ്പോ എന്താകും, അല്ലെങ്കിൽ വല്ല ട്രീറ്റ്മെന്റും ചെയ്യേണ്ടി വരുമോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ്. അവര്
ഈ ലാപ്രോസ്കോപ്പ് വഴി ചെയ്ത സമയത്ത് അവര് ഹിസ്റ്ററോസ്കോപ്പ് ചെയ്തോ? ക്യാമറയ്ക്ക് വെച്ച് നോക്കി ഗർഭത്തിനകത്ത് നോക്കിയോ എന്ന് അറിയാമോ? അറിയില്ല. ഓക്കെ, ചിലപ്പോൾ ഗർഭപാത്രത്തിനകത്ത് വരുന്ന ഫൈബ്രോയിഡ് ഉണ്ട്. ആ ഫൈബ്രോയിഡ് ചിലപ്പോൾ ട്യൂബിൽ ഒന്ന് ബ്ലോക്കാക്കി കഴിഞ്ഞാൽ പ്രഗ്നൻസി വരാനുള്ള കാലതാമസം ഉണ്ടാകും. പക്ഷെ കേട്ടിട്ട് ഇത്രയും കുറേ ഫൈബ്രോയിഡ് എടുത്തതിന് ശേഷം കാരണം അതിന് ഹീൽ ചെയ്യാനായിട്ട് കുറച്ച് സമയം കൊടുക്കുക. അത് കഴിഞ്ഞ് നോർമൽ ആ ഫൈബ്രോയിഡ് ഒരു സ്കാൻ ചെയ്ത് നോക്കുക. സ്കാനിനകത്തേക്ക് പ്രത്യേക ഫൈബ്രോയിഡ് ഒന്നും കണ്ടില്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുക. ആയില്ലെങ്കിൽ ട്യൂബ് ഓപ്പൺ ആണോന്ന് അറിയാനായിട്ട് ഒരു ട്യൂബിൽ ടെസ്റ്റും കൂടെ ചെയ്ത അന്നേരത്തേക്ക് പ്രഗ്നൻസി വന്നോളൂ. ഓക്കെ, മറ്റൊരു കോളിലേക്ക് പോകണം. ഓക്കെ, ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടർ. ഹലോ ഡോക്ടർ, ആ കോള് കട്ടായെന്ന് തോന്നുന്നു. ഡോക്ടർ, ഒരു ചോദ്യം കൂടി, ഗർഭാവസ്ഥയിൽ ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ തന്നെ നമുക്ക് പേടിയാണ് എന്ത് വന്നാലും, ഈ ഫൈബ്രോയിഡ്സ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? പേടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? പ്രഗ്നൻസിയിൽ ഫൈബ്രോയിഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് റിസ്ക് ഉണ്ട്. ഒന്ന്, അതിൻ്റെ സൈസ്, വലിപ്പം, നല്ല വലിപ്പം തന്നെ ഉണ്ടെങ്കിൽ തന്നെ കുഞ്ഞിൻ്റെ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് പ്രഗ്നൻസി സമയത്ത് പ്രോബ്ലംസ് ഉണ്ടാകാം. പിന്നെ ഡെലിവറി സമയത്ത്, അത് വജനൽ ഡെലിവറി ആണെങ്കിലോ അത് സിസേറിയൻ സെക്ഷൻ ആണെങ്കിലോ, ആ എടുക്കുന്ന സമയത്ത് ഡെലിവറി സമയത്ത് ഡിഫിക്കൽറ്റി വരാം. ചുരുക്കത്തിൽ അത് ചെറിയൊരു പേടി സ്വപ്നം തന്നെയാണ് ഡോക്ടർമാർക്ക് ഈ ഫൈബ്രോയിഡ് അവിടെ ഉള്ളത് അവിടെ തന്നെ. പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ബ്ലീഡിങ് സിവിയർ ആകാം, അത് നിൽക്കാത്തൊരു സിറ്റുവേഷൻ വരാം. ആ ഭയങ്കര പ്രശ്നങ്ങളാണ് ഈ ഫൈബ്രോയിഡ് കൊണ്ട് പ്രഗ്നൻസിൽ വരുമ്പോൾ. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയോട് അവസാനിച്ചിരിക്കുകയാണ്. വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഇന്നലെ. വളരെയധികം നന്ദിയുണ്ട് ഡോക്ടർ ഞങ്ങളോട് സഹകരിച്ചതിന്. ഓക്കെ, ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. നമസ്കാരം.